നിപ വൈറസ് ബാധയേറ്റ് മലപ്പുറം സ്വദേശികൾ കൂടി മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രതാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. നിപ വൈറസ് ബാധ ജില്ലയിലെ 4 പേർക്ക് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറെടുത്തിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കളക്ടർ ചെയർമാനായും ജില്ലാ മെഡിക്കൽ ഓഫീസർ കൺവീനറുമായി പ്രത്യേക കർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും സംഘത്തിലുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ജില്ലയിലെ മെഡിക്കൽ സംഘത്തെ സഹായിക്കാൻ 20 അംഗ NDRF സംഘവും എത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മുടെ NDRF 20 മെമ്പർ ടീം ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും ദേ ആർ എക്സ്പേർട്സ് ഇൻ മാനേജിങ് മെഡിക്കൽ ഇമർജൻസീസ്, ദേ ആർ കമ്മിങ് ഫ്രം അതർ സ്റ്റേറ്റ്സ്. സോ അത് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വിൽ യൂട്ടിലൈസ് ദേർ സർവീസസ് ഫോർ ഇഫക്റ്റീവ്ലി മാനേജിങ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ജില്ലയിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. രോഗം സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ മണിപ്പാലിലേക്ക് അയക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. വൈറസ് ബാധ സംശയിക്കുന്ന രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. ഓരോ ആശുപത്രികളിലും പനി ബാധിച്ച ചികിത്സക്കെത്തുന്നവരുടെ വിവരങ്ങൾ അതത് ദിവസം ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ മലപ്പുറം.